ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് എല്ലാവർക്കും ഹൊസ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത്. നമ്മുടെ നാട്ടിൽ വരാനുള്ള മെയിൻ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ನಾವು ನನ್ನ ಗಂಡನ ಮನೆಗೆ ರೀಚ್ ಆಗಿದ್ದೀವಿ. ನಾವು ಬರ್ಲಿಕ್ಕೆ ಕಾರಣ ಮೇನ್ ಆಗಿ ಇವ್ರದ್ದು ಊರಲ್ಲಿ ಏನೋ ತೇಯ ಇದೆ ಅಂತ ಹೇಳಿದ್ರು, ಒಂದು ಪೂಜೆ, ಅದಕ್ಕೋಸ್ಕರನೇ ಬಂದಿದ್ದು. ಇದು ನನ್ನ ಫಸ್ಟ್ ಟೈಮ್ ತೇಯ ನೋಡ್ತಾ ಇರೋದು, ಸೊ ಅದಕ್ಕೋಸ್ಕರ. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ തെയ്യാണ് കേട്ടോ. നമ്മളെ കണ്ണൂര് കൂടുതലായിട്ട് തെയ്യാണ്. അപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് ഒരു മുത്തപ്പൻ മടപ്പരുള്ളത്. അപ്പൊ അവിടെ ഒരുപാട് തെയ്യങ്ങളുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് വന്നത് ഇപ്പൊ ലീവിന്. അപ്പോ പിന്നെ നമ്മള് തെയ്യം കാണാൻ പോകുന്ന നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അതെ, നയന തെയ്യൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ അതുകൂടെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇല്ലായിരുന്നു കേട്ടോ, കൊറോണ ആയതുകൊണ്ട് തെയ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം തെയ്യം ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ വന്നത്. അപ്പോ നമുക്ക് ഈ തെയ്യം കണ്ണൂരുള്ളവർക്കെല്ലാം അറിയാം തെയ്യം, മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് തെയ്യം അത്ര പിടുത്തമുണ്ടാവില്ല. അപ്പോ നമുക്ക് തെയ്യം എങ്ങനെയാന്നുള്ളത് ഒന്ന് കാണാം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള തെയ്യം, ഓക്കെ, കുറെ തെയ്യങ്ങളുണ്ട്. മുത്തപ്പൻ, ഗുളികൻ, പോതി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് തെയ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ തെയ്യമൊക്കെ എങ്ങനെയാന്നുള്ളത് കാണാം. പിന്നെ നമുക്ക് അവിടെ നല്ല തിരക്കായിരുന്നു ഈ തെയ്യമൊക്കെ വരുന്ന സമയത്തൊക്കെ. അപ്പൊ നമുക്ക് അതിന് അനുസരിച്ചുള്ള വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒക്കെ കണ്ടുവരാം. എല്ലാരും സ്കിപ്പ് മാറിയ വീഡിയോ നോടി ലൈക്ക് മാറി ഷെയർ മാറി ആകെ സബ്സ്ക്രൈബ് മാറി ആകെ പക്കതിലിര ബെൽ ബട്ടൺ അനേബിൾ ಮಾಡಿದ್ರೆ നമ്മ ആട വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആക്ക് ബറുത്തെ. ഓക്കേ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകണം. വൈകുന്നേരം സ്റ്റാർട്ടിംഗ് ആണ്, തുടക്കമാണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ മല കയറ്റം, മലയിറക്കം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇത് നിന്ന് ഗണ്ടന്മനെ പക്കതലെ ഇരോ ടെമ്പിൾ. ഇത് ഇത് സ്റ്റാർട്ടിംഗ് പൂജ ഈവനിങ് ടൈം സ്റ്റാർട്ട് ആക്കാ. ഇത് നമ്മുടെ മടപ്പരയുടെ ആദ്യകാലത്തെ മടയൻ്റെ അടക്കിയിട്ടുള്ള സ്ഥലമാണിത് കേട്ടോ. നമ്മുടെ മടപ്പരയുടെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലമാണിത്, കണ്ടില്ലേ. ഇത് നമ്മുടെ ഗുളികൻ എന്ന് പറയുന്ന തെയ്യത്തിൻ്റെ തറയാണ് കേട്ടോ. എല്ലാ തെയ്യത്തിനും ഓരോരോ തറകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഗുളികൻ്റെ തറയാണിത്. ഇത് പോതി എന്ന തെയ്യത്തിൻ്റെ തറയാണിത്. ചെറിയ തറയായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു കാഞ്ഞരത്തിൻ്റെ മരവും ഒരു കല്ലും. മാലൂര്, പേരാവൂർ, തില്ലങ്കേരി ഈ മൂന്ന് സ്ഥലത്തുനിന്നും വന്നിട്ട് ജോയിൻ്റ് ആകുന്ന സ്ഥലത്ത് മൂന്ന് റോഡും ജോയിൻ്റ് ആകുന്ന ഈ വഞ്ചി സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ CVS എന്ന കമ്പനിയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇത് ഈ കാണുന്ന ദൈവമാണ് വെള്ളാട്ടം. എല്ലാ ദൈവത്തിനും ഓരോ വെള്ളാട്ടം ഉണ്ടാവും. ഇത് മുത്തപ്പൻ്റെ വെള്ളാട്ടമാണ്. വൈകുന്നേരം മുത്തപ്പൻ്റെ വെള്ളാട്ടം ഫസ്റ്റ് ഉണ്ടാവുക. ഈഗ നോർത്തേ ഇതിരല്ല ഫ്രണ്ട്സ്, ഇത് ചിക്ക മുത്തപ്പൻ.
വെള്ളാട്ട. എല്ലാ ദൈവത്തിനും എല്ലാവരും നേർച്ച കൊടുക്കും. അങ്ങനെ നേർച്ച കൊടുക്കുന്ന ഒരു ടൈമാണിപ്പോൾ. എല്ലാവരും നേർച്ച കൊടുക്കുന്നതാണ്. നമ്മുടെ പഴയ മടയൻ മരണപ്പെട്ടതിന് ശേഷം വന്നിട്ടുള്ള പുതിയ മടയനാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ എല്ലാ തെയ്യത്തിനും അതിൻ്റെ വെള്ള ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മുടെ പോതിയുടെ വെള്ളയാണിത്. ഒന്ന് രണ്ട് തെയ്യം വെള്ള കെട്ടി അതിൽ തന്നെ തെയ്യം കെട്ടി വരികയാണ് ചെയ്യുക. ചിലത് ഫസ്റ്റ് വെള്ള കെട്ടും, അത് കഴിഞ്ഞിട്ട് പിന്നെ തെയ്യം കെട്ടും, അങ്ങനെയാണ്. അപ്പോൾ ഈ പോതിൻ്റെ വെള്ളയാണിത്.
ചെണ്ടയുടെ അതേ താളത്തിൽ തുള്ളുന്നൊരു ഇതാണ് കലശം എന്നാണ് പറയുന്നത്. കണ്ട അവർ കാല് വെക്കുന്ന ഓരോ സ്റ്റെപ്പും ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കാല് വെക്കുന്നത്. അതിനോരോ കണക്കുണ്ട്, 1, 2, 3, 4 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പാണ്. ഇതാണ് നമ്മുടെ ഭഗവതി. ഭഗവതിയുടെ വെള്ളയാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ തന്നെ മുടി വെച്ചിട്ട് അത് ഭഗവതിയായിട്ട് വരികയാണ് ചെയ്യുക. ഭഗവതിയുടെ മുടിയാണ് ആ സൈഡിൽ വരുന്നത്. അത് നീളമുള്ള മുടിയാണ് ഭഗവതിക്ക്. ഇതുകൊണ്ടോ ഭഗവതിക്ക് മുടി വെക്കാൻ പോവാണ്. കണ്ടോ നല്ല നീളമുള്ള മുടിയാണ് കേട്ടോ ഭഗവതിയെ. ഇതാണ് നമ്മളെ ഗുളിക. ഗുളികനും ഇത് ഭഗവതിനെ പോലെ തന്നെ ഫസ്റ്റ് വെള്ള കിട്ടും, അതിൽ തന്നെ മുടി വെച്ചിട്ട് ഗുളികനായിട്ട് വരികയാണ്. ഇതിപ്പോൾ വെള്ളയാണ് കേട്ടോ ഗുളികൻ്റെ.
ഇത് ഗുളികൻ നീത്തു പിടിക്കുന്നതാണ് കേട്ടോ. പിന്നെ കോമരാണത്, കോമരം ഗുളികനും കൂടെയാണ് നീത്തു പിടിക്കുന്നത്. ഇത് നമ്മുടെ പോതിൻ്റെ മുഖത്ത് വരയുന്നതാണ് കേട്ടോ. മുഖമൊക്കെ ഫുള്ളായിട്ട് വരഞ്ഞ് പോതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയമുള്ളൊരു തെയ്യാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മുത്തപ്പൻ ഉണ്ടോ, മുത്തപ്പൻ്റെ വെള്ളാട്ടം കൂടെ തൊട്ടടുത്തുണ്ടാവും. ഇത് വലിയ മുത്തപ്പൻ. ഇതാണ് വെള്ളാട്ടം, ചെറിയ മുത്തപ്പൻ.
കഴിഞ്ഞാൽ കേട്ടോ. പോതിയാണ് നമ്മുടെ ഹരം, ഹരമായിട്ടുള്ളൊരു തെയ്യാണ് പോതി. നമ്മുടെ വോയിസിനൊക്കെ ഭയങ്കര ക്രേസാണ് പോതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മളെ തെയ്യമൊക്കെ കണ്ടല്ലോ. നമ്മളെ കണ്ണൂർ മെയിൻ തെയ്യങ്ങളാണ് കേട്ടോ. തെയ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്കൊരു ഹരാണ്, കണ്ണൂരുകാർക്കൊരു ഹരാണ് തെയ്യം. ಹಾಗಾದ್ರೆ ನೋಡಿದ್ರಲ್ಲ ಫ್ರೆಂಡ್ಸ್, ಊರಲ್ಲಿ ಹೇಗೆ ಕೇರಳದಲ್ಲಿ ಪೂಜೆ ನಡೀತದೆ ಅಂತ. ನಾನು ಫಸ್ಟ್ ಟೈಮ್ ನೋಡಿದ್ದು ಈ ಪೂಜೆ ಎಲ್ಲ. ನಮಗೆ ಗೊತ್ತಿರೋ ತರ ವಿಡಿಯೋ ಮಾಡಿದೀವಿ. ಹಾಗಾದ್ರೆ ಈ ವಿಡಿಯೋ ಇಷ್ಟ ಆಗಿದ್ರೆ ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ, ಹಾಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಹಾಗೆ ಪಕ್ಕದಲ್ಲಿರೋ ಬೆಲ್ ಬಟನ್ ಎನೇಬಲ್ ಮಾಡಿದ್ರೆ ನಾವು ಮಾಡೋ ವಿಡಿಯೋಸ್ ಎಲ್ಲ ನೋಟಿಫಿಕೇಶನ್ ಆಗಿ ಬರುತ್ತೆ. ಕೀಪ್ ಸಪೋರ್ಟಿಂಗ್ ಗೈಸ್. ಅಪ್ಪ ಎಲ್ಲರೂ ನೀವು ನಮ್ಮ ವಿಡಿಯೋಕ್ಕೆ ಲೈಕ್ ಕೇ ಶೇರ್ ಕೇ, ನಮ್ಮ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗಿದ್ರೆ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಕೇ, ತೊಟ್ಟಡ್ತ ಬೆಲ್ ಬಟನ್ ಕೂಡ ಎನೇಬಲ್ ಕೇ. എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വരാം. അതുവരെ ബൈ ബൈ.